ഇന്ത്യൻ ചിത്രകലയ്ക്ക് മൗലികതയുടെ നിറം പകരാൻ കഴിഞ്ഞ കലാകാരനാണ് എം വി ദേവൻ. സ്വന്തം ജീവിതത്തിൻ്റെയും അനുഭവത്തിൻ്റെയും ആഴവും പരപ്പും വരയിലും വാക്കുകളിലും കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. സന്ധി ചെയ്തും ഇടവഴിയാത്രകൾ നടത്തിയും അന്തിമ വിജയത്തിലേക്ക് പായുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല ദേവൻ സ്വന്തം ഇടം കണ്ടെത്തിയത്. മറിച്ച് തൻ്റെ ഇടത്തോടെയും അന്തസ്സോടെയും വിയോജിക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ശീലം. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ കലാഭൂപടത്തിൽ എം വി ദേവൻ എന്ന പേര് ഇത്രമാത്രം ആർജവത്തോടെ നിലനിൽക്കുന്നത്. മലയാളത്തിൽ ഇത്രമാത്രം തൻ്റെ ഇടത്തോടുകൂടി അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി നമുക്ക് ഉണ്ടായിട്ടില്ല. നമുക്ക് ധാരാളം കലാകാരന്മാരുണ്ട്, എഴുത്തുകാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സത്യസന്ധമായി അഭിപ്രായം തുറന്ന് പറയുക, അതൊരിക്കൽ പോലും ദേവമാഷ് മടി കാണിച്ചിട്ടില്ല. അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. മാത്രമല്ല, ദേവമാഷ്ക്ക് എല്ലാ കാര്യത്തിലും തൻ്റേത് നിലപാടുണ്ടായിരുന്നു. ആ നിലപാടൊക്കെ എല്ലാം മിക്കവാറും അതൊരു പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തോടൊപ്പം നിൽക്കുന്നു. എപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു വാചകം കമ്മാളപക്ഷത്തെക്കുറിച്ചാണ്. കമ്മാളം എന്ന് പറയുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹമാണ്. ആ സമൂഹത്തിൻ്റെ വേദനകളും കുറിച്ച് എല്ലായ്പ്പോഴും ദേവമാഷ് തുറന്നു പറയായിരുന്നു. മാത്രവുമല്ല, ഒരുപക്ഷെ ദേവമാഷെക്കുറിച്ച് പറയുമ്പോഴേ എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം, സത്യസന്ധമായി നമ്മുടെ സമൂഹത്തിൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സംസാരിക്കുകയും അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ഒരിക്കൽ പോലും ദേവമാഷ് ആലോചിക്കാറില്ല. പിന്നെ ഞാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ദേവമാഷ് ഞാൻ പോലും അറിയാത്ത തരത്തിലാണ് പ്രതികരിച്ചത്. പക്ഷേ അവിടെ ദേവമാഷ് നഷ്ടപ്പെടുന്നത് വ്യക്തിപരമായ മറ്റ് സൗഹൃദങ്ങളായിരിക്കാം. പക്ഷെ അതിൻ്റെ പ്രത്യാഘാതം ദേവമാഷ് ഓർക്കുന്നില്ല. ശരിയാണ് എന്ന് തോന്നുകാരും എവിടെ വെച്ചും ദേവമാഷ് തുറന്നു പറയും. അതാണ് ദേവമാഷിൻ്റെ നിലപാട്. അത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ ദേവമാഷിൻ്റെ ഒരു ശൂന്യത, ശരിക്കും ആ ഒരു ശൂന്യത ഇവിടെ ഉണ്ടാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ വലിയൊരു വലിയ അത്തരത്തിൽ തൻ്റെ നിലപാടുകൾ ഉറച്ചുകൊണ്ട് അഭിപ്രായം പറയുന്നത് ധാരാളം ആളുകൾ നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ എണ്ണം പതുക്കെ കുറഞ്ഞു പോകാൻ ദേവമാഷോടുകൂടി വലിയൊരു വിടവ് നമുക്കുണ്ടായിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. ചിത്രകാരൻ, ശില്പി, പ്രഭാഷകൻ, സാഹിത്യകലാനിരൂപകൻ, വാസ്തുവിദ്യാ വിദഗ്ധൻ, ഇങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ ദീപ്തമായ സാന്നിധ്യമാകാൻ ദേവന് സാധിച്ചു. രേഖാചിത്രങ്ങളുടെ ചരിത്രം ദേവനിലൂടെയാണ് സജീവമായത്. എഴുത്തുകാർ സൃഷ്ടിക്കുന്ന കഥാപാത്രങ്ങൾക്ക് മിഴിവു പകർന്ന് വായനക്കാരെ ആകർഷിക്കാൻ ദേവന്റെ രേഖാചിത്രങ്ങൾക്ക് സാധിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിന്റെയും ഉറൂബിന്റെയും ഒക്കെ സങ്കല്പ കഥാപാത്രങ്ങൾക്ക് വരയിലൂടെ ദേവൻ ജീവൻ പകർന്നു. ബഷീർ പല അഭിമുഖങ്ങളിലും ദേവന്റെ വരകളെപ്പറ്റി അനുസ്മരിച്ചിട്ടുണ്ട്. അക്ഷരങ്ങളോടും എഴുത്തുകാരോടും എന്നും ആത്മബന്ധം പുലർത്തിയിരുന്ന ദേവൻ നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവുമാണ്. അവയിൽ പലതിനും നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചു. ദേവസ്പന്ദനം എന്ന ഗ്രന്ഥത്തിന് വയലാർ അവാർഡും സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അറിവിന്റെ സമഗ്രത ഈ പുസ്തകത്തിൽ നമുക്ക് അനുഭവിക്കാനാകും. കേരളത്തിൽ ആദ്യമായി ഒരു ചിത്രകാരന് ലഭിക്കുന്ന ഉന്നതമായ സാഹിത്യ പുരസ്കാരങ്ങളാണ് ഇവ രണ്ടും. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റായിട്ട് 1975 കലാപീഠത്തിൽ, അന്ന് അദ്ദേഹമായിരുന്നു അത് നിയന്ത്രിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിലാണ് ഡ്രോയിങ് ചെയ്യാനായിട്ട് ആരംഭിക്കുന്നത്. പിന്നീടാണ് തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിലേക്ക് വരുന്നത്. ദേവനെ സംബന്ധിച്ചിടത്തോളം ഒരു എൻ്റെ അധ്യാപകൻ എന്ന് മാത്രമല്ല, കേരളത്തിലെ എല്ലാ കലാകാരന്മാരും ചിത്രകാരന്മാരുടെയും ഒരു ഗുരുസ്ഥാനത്താണ് ഞങ്ങളെല്ലാവരും ദേവനെ കണ്ടിരുന്നത്. അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവൻ വരുന്നതിന് മുമ്പ്, ദേവൻ ചോഴമണ്ഡലത്തിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിലെ ചിത്രകലയുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു ഒരു ക്രാഫ്റ്റ്, ഒരു കൈവേല എന്നുള്ള ഒരു തലത്തിലാണ് വാസ്തവത്തിൽ നിന്നിരുന്നത്. അപ്പോൾ ദേവനാണ് വാസ്തവത്തിൽ അതിനൊരു താത്വികമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു തിയററ്റിക്കലായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ഭൗതിക തലത്തിൽ അതിനൊരു വശമുണ്ടെന്നും, അല്ലെങ്കിൽ അത് ആ ഒരു തലത്തിലുള്ള ചിന്ത അതിൻ്റെ സ്ഥാനം ഉറപ്പിക്കുകയും അത് അത്തരത്തിലുള്ള ഒരുപാട് ലേഖനങ്ങൾ എഴുതുകയും തുടർച്ചയായിട്ട് പ്രസംഗവേദികളിൽ അദ്ദേഹം ഒരു വലിയ സാന്നിധ്യമായിരുന്നു. അപ്പോൾ ചിത്രകലയെ റെപ്രസെൻ്റ് ചെയ്ത് ഏറ്റവും നന്നായി
ദേവനാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നതും ചിത്രകാരന്മാർക്ക് അത് വാസ്തവത്തിൽ ഒരു വാസ്തവത്തിൽ ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു. അദ്ദേഹം ചെയർമാനായിരിക്കുന്ന സമയത്താണ്, അക്കാഡമിയുടെ ചെയർമാനായിരിക്കുന്ന സമയത്താണ് ചിത്രകലാ ക്യാമ്പുകളും മറ്റുമൊക്കെ നടത്തുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഒരു കലയെക്കുറിച്ചുള്ള ഒരു സമഗ്രമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന് വളരെ ഒരു വലിയ ഒരു സൗഹൃദ ബന്ധം, സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു സാഹിത്യത്തിലും അതുപോലെ തിയേറ്റർ അതുപോലെ സിനിമ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ക്യാമ്പുകളിലേക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ സുഹൃത്തുക്കളെയൊക്കെ കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ ചിത്രകാരന്മാരും മറ്റ് മേഖലകളിൽ മറ്റ് കലാരൂപങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ടുള്ള ബന്ധപ്പെടുന്നതിനും ഒക്കെ ഉള്ള ഒരു വേദിയാക്കിയ ചിത്രകല ക്യാമ്പുകൾ അദ്ദേഹം മാറ്റിയിരുന്നു. അങ്ങനെ ആ ക്യാമ്പുകളിലൂടെ മറ്റ് ഇന്ത്യയിലെ തന്നെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരെ ഇവിടെ കേരളത്തിൽ കൊണ്ടുവരികയും അങ്ങനെ അവരുടെ തന്നെ നല്ലൊരു കളക്ഷൻ തന്നെ ഇപ്പോൾ ലളിതകല അക്കാഡമിക്കുണ്ട്. അപ്പോൾ അതുകൂടാതെ അദ്ദേഹം ഇപ്പോൾ കേരള കലാപീഠം, അതുപോലെ തന്നെ മാഹിയിലുള്ള കലാഗ്രാമം, പിന്നെ കോളേജ് ഓഫ് ഫൈൻ ആർട്സിൻ്റെ തന്നെ തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിൻ്റെ തന്നെ അതിൻ്റെ ആരംഭഘട്ടത്തിൽ അതിൻ്റെ സിലബസ് ഉണ്ടാക്കുന്നതിനും അതിലെ മറ്റ് അതിൻ്റെ ഫോർമേഷനിൽ അദ്ദേഹം വളരെയധികം ഇടപെട്ടിരുന്നു ആ സന്ദർഭത്തിൽ. ഡി പി റോയ് ചൗധരി, കെ സി എസ് പണിക്കർ എന്നിവരുടെ ശിഷ്യനായി മദ്രാസിൽ എത്തിയതോടെയാണ് എം വി ദേവന്റെ കലാജീവിതം ഒരു വഴിത്തിരിവിലെത്തിയത്. അവിടെ നിന്നും ലഭിച്ച പാഠങ്ങളും അനുഭവവും തന്റെ പിൽക്കാല കലാജീവിതത്തിന് ഏറെ വെളിച്ചം നൽകിയിട്ടുണ്ടെന്ന് ദേവൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് മാതൃഭൂമി ആഴ്ച പതിപ്പിലൂടെ രേഖാചിത്രകലയ്ക്ക് പുതിയ വഴി തുറന്നതും എം വി ദേവനാണ്. ചിത്രകാരൻ എന്നതിലുപരി കേരളത്തിൻ്റെ സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗങ്ങളിലൊക്കെ വളരെയധികം വേരുകളുള്ളൊരു വ്യക്തിയാണ് എം വി ദേവൻ. പലപ്പോഴും ചിത്രകാരന്മാർ ചിത്രകലയിൽ മാത്രം വ്യാപരിക്കുകയും അതിൽ മാത്രം അവർ നിലനിൽക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ മദ്രാസ് സ്കൂൾ എന്ന് പറയപ്പെടുന്ന കെ സി എസ് പണിക്കരുടെ, അതുപോലെ തന്നെ എം വി ദേവൻ്റെ അക്കാലത്തുള്ള ഒരു കൂട്ടായ്മ, ഇതിൽ ഈ ചിത്രരചനയ്ക്ക് അപ്പുറമുള്ള ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ട് ഒരു പക്ഷേ ഈ ചിത്രകലയിലുണ്ടാവുന്ന ഒരു നവോത്ഥാന പ്രസ്ഥാനം തന്നെയായിരുന്നു അത് അക്കാലത്തുണ്ടായിരുന്നത്. മാതൃഭൂമിയിൽ ഇല്ലസ്ട്രേറ്ററായിട്ട് മലയാളി അറിയുകയും പിൽക്കാലത്ത് പല രാഷ്ട്രീയ, സാമൂഹ്യ, ഇപ്പോൾ അവസാനം ദേവൻ അറിയപ്പെട്ടിരുന്നത് ഈ കേരളത്തിലെ വാസ്തു ശില്പി എന്നുള്ള നിലക്കാണ്. ബേക്കറിൻ്റെ അടന്ന് ഉൾക്കൊണ്ടിട്ടുള്ള ആ ഒരു ഇത് വെച്ചിട്ടാണ് അദ്ദേഹം ഈ ലോ കോസ്റ്റ് ഭവനങ്ങളുടെ ഒരു പ്രയോക്താവായിട്ട് കേരളത്തിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഈ ഒരു ചിത്രകാരന് സമൂഹത്തിൽ സമഗ്രമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് വേണ്ടതാണ് എന്ന് നമുക്ക് ആദ്യം മദ്രാസ് ലളിതകലാ അക്കാദമി, കേന്ദ്ര ലളിതകലാ അക്കാദമി, ഉദ്യോഗമണ്ഡൽ, കേരള ലളിതകലാ അക്കാദമി, ഇവിടങ്ങളിലൊക്കെ തനതായ നവീകരണവും പുരോഗതിയും നേടാൻ ദേവന്റെ സാന്നിധ്യം ഏറെ പ്രയോജനപ്പെട്ടു. അദ്ദേഹം നേതൃപാഠവും പ്രകടിപ്പിച്ചതിൽ ഒരു സർഗാത്മകത കാണാനാകും. സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുമ്പോൾ പോലും ജനാധിപത്യ ബോധം പുലർത്താൻ എം വി ദേവനിലെ മനുഷ്യൻ ഒരിക്കലും വീഴ്ച വരുത്തിയിട്ടില്ലെന്ന് സഹപ്രവർത്തകർ അനുസ്മരിച്ചിട്ടുണ്ട്. ദേവൻ മാഷ്ടറുടെ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് ചിത്രങ്ങളെക്കാൾ ഏറെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പാണ്ഡിത്യവും കലയെ പറ്റിയിട്ടുള്ളൊരു അവബോധം വളർത്തുന്നതിൽ അദ്ദേഹം ഏറ്റെടുത്ത ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ കൂടിയാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ചിത്രകലയും കലയും പറ്റിയും ഒരുപാട് മിഥ്യാധാരണകൾ നിലവിൽ നിന്നിരുന്ന കേരളത്തിൽ നവീന ചിത്രകലയെ പരിചയപ്പെടുത്തുകയും കലയെ അതിൻ്റേതായിട്ടുള്ള പല സങ്കേതങ്ങളിൽ കൂടിയും ഭാഷകളിൽ കൂടിയും ആസ്വദിക്കുന്ന രീതിയെ വളർത്തുന്നതിലും പരിചയപ്പെടുത്തുന്നതിലും അദ്ദേഹം നിസ്സീമമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല, കല എന്നുള്ളത് വെറും ഒരു അത് സർഗാത്മകമായിട്ടുള്ള പ്രവർത്തനമാണ്, വെറും ഒരു ക്രാഫ്റ്റ് അല്ല, സ്കില്ലല്ല, ഒരു കൗശലത്തിൻ്റെ പ്രകടനമല്ല എന്നുള്ളത് തിരിച്ച് അറിയാൻ ജനങ്ങളെ ഏറെ സഹായിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സഹചാരികളായിട്ടുള്ള കലാകാരന്മാരുടെ പ്രവർത്തനങ്ങളിൽ കൂടിയാണെന്ന്
പറയേണ്ടിയിരിക്കുന്നു. ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്നതിനപ്പുറം കൂട്ടായ്മയ്ക്ക് പല സാധ്യതകളും സമൂഹത്തിലുണ്ടെന്ന് എം ഇ ദേവൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് കെ സി എസ് പണിക്കർക്കൊപ്പം ചേർന്ന് ചോഴമണ്ഡലം സ്ഥാപിച്ചത്. മാഹിയിലെ കേരള കലാഗ്രാമം, കൊച്ചിയിലെ കേരള കലാപീഠം തുടങ്ങിയ കലാസ്ഥാപനങ്ങൾക്കൊക്കെ എം ഇ ദേവൻ സ്വന്തം നേതൃപാഠവും ചിത്രകലയെക്കുറിച്ചുള്ള അറിവും പകർന്നു നൽകി. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വാക്കുകൾ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ അപ്പാടെ പാലിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. തികച്ചും ഗാന്ധിയനായിട്ടുള്ള ഒരു ജീവിത രീതി, ഒരു പലപ്പോഴും ഇടതുപക്ഷവുമായി അദ്ദേഹം കലഹിക്കുമ്പോഴും ഒരു യഥാർത്ഥ ഇടതുപക്ഷകൻ എങ്ങനെയാണ് ജീവിക്കുക, വളരെ ലളിതമായിട്ടുള്ള ഒരു ജീവിതം, ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുക, തൊട്ടു മുമ്പിൽ വരുന്ന ഏത് കാര്യവും ഒരു കലാകാരൻ്റെ നമ്മളിന്ന് കരുതുന്ന ഒരു ഔന്നത്യമൊന്നും പിന്നെ അത്തരത്തിലുള്ള ഭാവിക്കാതെ സാധാരണക്കാരോടൊപ്പം പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത്തരത്തിലുള്ള ഞങ്ങളെപ്പോലുള്ള പുതിയ തലമുറയിലെ ഒരുപാട് പേരെ അവരുടെ കലാപ്രവർത്തനത്തെയും ജീവിതത്തെയും അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട്. ഞങ്ങളെപ്പോലുള്ള നിരവധി പേർ അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ജീവിത രീതിയിൽ ആകൃഷ്ടരായിട്ടുണ്ട്. എം ഗോവിന്ദന്റെ ധൈഷണിക സംഭാവനകളുടെ തുടർച്ച നമുക്ക് എം ഇ ദേവന്റെ കലാജീവിതത്തിൽ കാണാനാകും. വാസ്തുവിദ്യയിൽ ദേവൻ പുതിയ ശ്രമങ്ങൾക്ക് തുടക്കമിട്ടു. കേരളത്തിന്റെ തനതായ വാസ്തുവിദ്യാ പാരമ്പര്യം തുടരേണ്ടതുണ്ടെന്നും അത് പ്രകൃതിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം വിശ്വസിച്ചു. അതിനുവേണ്ടി പെരുന്തച്ചൻ എന്ന പേരിൽ ഒരു സ്ഥാപനം ആരംഭിക്കുകയും ചെയ്തു. 200-ലേറെ വീടുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദേവൻ നിർമ്മിച്ചിട്ടുണ്ട്. പക്ഷേ ഗൃഹനിർമ്മാണത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ദേവന്റെ പ്രതിഭ. കലയുടെ മറ്റു മേഖലകളിലൂടെയുള്ള യാത്ര വാസ്തുവിദ്യയിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ല. അശാസ്ത്രീയമായ കേരളത്തിലെ ഗൃഹനിർമ്മാണത്തോടും ഫ്ളാറ്റ് സംസ്കാരത്തോടും ദേവൻ എന്നും വിയോജിക്കുകയും ചെയ്തു. എം വി ദേവനുമായിട്ട് 80-കൾ മുതലുള്ള സൗഹൃദമാണ്. എൻ്റെ വീടുണ്ടാക്കിയത് ദേവനാണ്, ദേവൻ്റെ വീടെന്നാണ് ഞങ്ങളൊക്കെ പറയുക. ദേവൻ ആ കാലഘട്ടത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം വീടുകൾ രൂപകൽപ്പന ചെയ്യുകയും ആ വീടുകളൊക്കെ തന്നെ ഒരു ശില്പം പോലെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത്. വീട് നിർമ്മാണത്തിൽ വളരെ പ്രത്യേകമായിട്ടുള്ള രീതികൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹം കൈവച്ച എല്ലാ രംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മൗലികമായ മുദ്രകൾ പതിപ്പിച്ച ആളാണ്. അദ്ദേഹം നല്ല പ്രാസംഗികനായിരുന്നു, നല്ല എഴുത്തുകാരനായിരുന്നു, നല്ല ചിത്രകാരനായിരുന്നു, നല്ല ശില്പിയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വിവിധ തരങ്ങളിൽ അന്ന് ഈ നമ്മളുടെ സാംസ്കാരിക ജീവിതത്തിൽ വളരെ പ്രത്യേകതകൾ ഉള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എം വി ദേവൻ. എം വി ദേവനെ കുറിച്ച് ഒരുപാട് പറയാനുള്ള ആളുകൾ കേരളത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിത്രകലയെക്കുറിച്ചിട്ടായാലും ശരി, അദ്ദേഹത്തിൻ്റെ എഴുത്തുകളെക്കുറിച്ചിട്ടായാലും ഒരു കാലത്ത് ഇ എം എസുമായി നിരന്തരമായിട്ടുള്ള സംവാദങ്ങൾ നടത്തിയ അപൂർവ വ്യക്തികളിൽ ഒരാളായിരുന്നു എം വി ദേവൻ. ഞാൻ ദേവനോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇ എം എസിനെ ഇത്ര കടുത്ത രീതിയിൽ പലപ്പോഴും വിമർശിച്ചു പോകുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ സംവേദിക്കാൻ യോഗ്യനായിട്ട് ഇ എം എസ് അല്ലാതെ വേറെ ആരാണ്ടോ ഉള്ളത് എന്നാണ് ഒരു മറുചോദ്യം ചോദിച്ചത്. അപ്പം അതിൽ ഒരു പരസ്പര ബഹുമാനവും സ്നേഹവും വിയോജിപ്പുകളും യോജിപ്പുകളും ഒക്കെ ദേവൻ പുലർത്തിയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വളരെ ഷാർപ്പായിട്ട് എഴുതുന്ന ദേവൻ വളരെ ഷാർപ്പായിട്ട് സംസാരിക്കുകയും ചെയ്തു. വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു നഷ്ടമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും ജലച്ചായത്തിൽ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ചിത്രകലാ ജീവിതം പുതിയ പുതിയ വഴികളിലൂടെ മുന്നേറുകയായിരുന്നു. പാശ്ചാത്യ ചിത്രകലാരീതിയെ മറികടന്ന് തികച്ചും ഭാരതീയമായ ഒരു വഴി തുറക്കാനാണ് ദേവൻ ശ്രമിച്ചത്. ശില്പി എന്ന നിലയിലും വ്യത്യസ്തമായ വഴിയിലൂടെ സഞ്ചരിക്കാനായിരുന്നു ദേവന്റെ ശ്രമം. അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. എന്നും തൻ്റെതായ ഒരു രീതി ഓരോ മേഖലയിലും സൃഷ്ടിക്കണമെന്ന വിശ്വാസമാണ് അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചത്. അതുകൊണ്ട് തന്നെയാണ്
പിന്നാലെ വന്ന തലമുറയിലെ ഓരോരുത്തരും ഗുരുസ്ഥാനീയനായി എം വി ദേവനെ കണ്ടത്. മാഷ്ടറുടെ ചിത്രകലയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളും അതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ദർശനമെന്ന് പറയുന്നത് ആധുനിക ചിത്രകല ചിത്രകലയിൽ ഭാരതീയമായ ഒരു ഒരു സംസ്കാരം ആ ഭാരതീയമായുള്ള ഒരു ഒരു സ്വഭാവം കലയിൽ കൊണ്ടുവരണമെന്ന് അദ്ദേഹത്തിനും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന കെ സി എസ് പണിക്കരും നിർബന്ധമുണ്ടായിരുന്നു. ആ രീതിയിലുള്ള ഒരു ഒരു ചിത്രകല പ്രചാരമാണ് മദ്രാസിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ദേവമാഷ് ചെയ്തു പോന്നിരുന്നത്. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹത്തിനത് ചെയ്യാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന് സാഹിത്യവുമായിട്ടുള്ള ബന്ധം കവിതയുമായിട്ടുള്ള ബന്ധം അതുപോലെ ധാരാളം വായിക്കുമായിരുന്നു. പിന്നെ ലോകം മുഴുക്ക സഞ്ചരിച്ച് അദ്ദേഹം ഗാലറികളിലുള്ള നമ്മുടെ ആചാര്യന്മാരുടെ വർക്കുകൾ ധാരാളം കാണുകയും അത് അഗാധമായ കലാ ചരിത്രത്തെക്കുറിച്ചുള്ള ഒരു അവബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു കലാ പ്രവർത്തനം ഭാരതത്തിനും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനും നേടിത്തന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രത്യയശാസ്ത്രപരമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് ദേവൻ ഇടതുപക്ഷത്തോട് വിയോജിച്ചത്. അതേസമയം മറ്റെന്തെങ്കിലും രാഷ്ട്രീയത്തോട് അന്ധമായ വിധേയത്വം പുലർത്താനും അദ്ദേഹം ശ്രമിച്ചില്ല. കലാകാരന് വേണ്ട നിലപാടും തൻ്റെ ഇടവും എന്നും ദേവനിൽ നമുക്ക് കാണാനായി. ദേവമാഷുമായിട്ട് 40 വർഷത്തെ ബന്ധമുണ്ട് എനിക്ക്. ഞാനിങ്ങനെ ചിത്രകലയും രചനയായിട്ട് ബന്ധപ്പെട്ടതല്ല, സാഹിത്യമായിട്ടുള്ള ബന്ധമാണ്. പിന്നീട് ലളിത കലാ അക്കാദമിയുടെ സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മാർഗനിർദ്ദേശങ്ങളെല്ലാം സ്വീകരിച്ചുകൊണ്ടാണ് പലപ്പോഴും ഞാൻ മുന്നോട്ട് പോയിട്ടുള്ളത്. നിശിതമായി വിമർശിക്കാനും അതോടൊപ്പം തന്നെ നല്ല വഴി കാണിച്ചു തരാൻ ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരു മൂത്ത ജ്യേഷ്ഠൻ്റെ മരണമാണ് ഞാൻ എനിക്ക് ഓർമ്മ വരുന്നത്, എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മരണം. അതുപോലൊരു ദുഃഖമാണ് എനിക്കിപ്പോൾ ഉള്ളത്. വേറൊരു വലിയ കാര്യമുള്ളത് ചിത്രകാരന്മാർ ശില്പികളൊന്നും അങ്ങനെ ഒരു സ്വന്തമായ നിലപാട് തറവുള്ളവരല്ല. അവന് അന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നവരാണ്. പക്ഷേ എം വി ദേവൻ അതിന് വ്യത്യസ്തനായിരുന്നു. ശക്തമായ നിലപാടും ശക്തമായ നിലപാട് തരമുള്ള ഒരാളായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ ഇനി കിട്ടാൻ തന്നെ വിഷമമാണ്. എം വി ദേവന്റെ മരണം മലയാളിയുടെ കലാജീവിതത്തിന് നൽകിയ ശൂന്യത ചെറുതല്ല. കലാചരിത്രം എം വി ദേവനെ എന്നും ഓർത്തെടുക്കും. കാരണം ഇന്ന് നാം അനുഭവിക്കുന്ന ചിത്രകലയെക്കുറിച്ചുള്ള അറിവിനും സ്വാതന്ത്ര്യത്തിനുമൊക്കെ ഈ മനുഷ്യനോട് നാം കടപ്പെട്ടിരിക്കുന്നു. ലോക ചിത്രകലയെക്കുറിച്ചുള്ള ദേവന്റെ അറിവ് അഗാധമായിരുന്നു. ചരിത്രബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കാൻ അദ്ദേഹം എന്നും ശ്രമിച്ചു. ഈ സവിശേഷതകൾ ഉണ്ടായിരുന്നതുകൊണ്ടും ഒരു സമ്പൂർണ്ണ കലാജീവിതം നയിച്ചതുകൊണ്ടുമാണ് എം വി ദേവനെ നാം മലയാളികൾ ഇനിയുള്ള കാലം അറിയുന്നതും അനുസ്മരിക്കുന്നതും.